ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എസ് എൽ സി പരീക്ഷയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അഭിനന്ദന പ്രവാഹമാണ്. എന്നാൽ തോറ്റവർക്ക് എവിടെയും സ്ഥാനമില്ല എന്ന പരാജിതരുടെ ചോദ്യത്തിന് ഉത്തരവുമായി മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. തോറ്റ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരെ ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് അധികൃതർ. തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന വാക്ക് കടമെടുത്താണ് മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എസ് എസ് എൽ സി പരീക്ഷയിൽ തോറ്റവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറായത്. തോൽവിയുടെ കാരണം അന്വേഷിച്ച് സങ്കടപ്പെട്ടും ഒറ്റപ്പെട്ടും കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് മാനസികമായ പിന്തുണ നൽകുകയാണ് ഭരണസമിതിയുടെ ലക്ഷ്യം. എട്ട് നിലയിൽ പൊട്ടിയവരെയും ചെറിയ മാർക്കിന് വിജയം തട്ടിമാറ്റപ്പെട്ടവരെയും തേടി കണ്ടെത്തി അവർക്ക് മാനസികമായ ഉല്ലാസമെന്നോണം ഒരു വിനോദയാത്രയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ വിജയശതമാനമൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം. അത് മാത്രമല്ല പല സ്കൂളുകളിലും വളരെ കുറച്ച് കുട്ടികളാണെങ്കിലും ഫെയിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളപ്പോൾ അങ്ങനെ നമ്മൾ പഞ്ചായത്തിലൊരു ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയത് കൊണ്ട് തന്നെ നമ്മളങ്ങനൊരു ചെറിയൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഒരു പ്ലാൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ കുട്ടികളോടൊപ്പം ഈ ഫെയിലായിട്ടുള്ള കുട്ടികളെ കൂടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പിന്നെ എല്ലാവിധ സപ്പോർട്ടോടും കൂടിയിട്ട് അവരെ സേ എക്സാമൊക്കെ എഴുതിയതിന് ശേഷം പെട്ടെന്ന് തന്നെ കരിയർ അവരുദ്ദേശിക്കുന്ന കരിയറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പ്രോഗ്രാം വെക്കുക എന്നതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. അത് സംബന്ധിച്ച് ഒരു ചെറിയ പിന്നെ നമ്മുടെ ഒരു വിനോദയാത്രയും അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും പിരിമുറുക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കൗൺസിൽ പ്രോഗ്രാം പോലുള്ള പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഉദ്ദേശിച്ചത്. ഓരോ വാർഡ് മെമ്പറും സ്വന്തം വാർഡിൽ നിന്നും പരാജിതരുടെ കണക്കെടുത്ത് പ്രസിഡന്റിന് കൈമാറണം. മുഴുവൻ കുട്ടികളുടെയും കണക്ക് ശേഖരിച്ച് ഒരു ദിവസത്തെ ട്രിപ്പാണ് പദ്ധതിയിലുള്ളത്. നമ്മൾ കുട്ടികളുടെ പിന്നെ ഐഡന്റിറ്റി ഒന്നും പുറത്തേക്ക് ഒന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങളീ വന്ന് പറയുമ്പോൾ ഈ ഇങ്ങനെ പറയുന്നു എന്നല്ലാണ്ട് കുട്ടികളെക്കുറിച്ചോ അല്ലെങ്കിൽ ഏത് കുട്ടികളാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് നമ്മൾ ഒരു ഐഡന്റിറ്റിയും കൊടുക്കുന്നില്ല. ഇതോടുകൂടി ഈ പ്രോഗ്രാം കഴിഞ്ഞു പിന്നെ മെമ്പേഴ്സും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളും മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കുക. ഫണ്ടെന്ന് പറഞ്ഞാൽ അധികം കുറേയൊക്കെ സ്പോൺസർഷിപ്പിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഏത് പ്രോഗ്രാമുകളും നമ്മളെ പഞ്ചായത്തിൽ ചെയ്യാറ്. പിന്നെ വളരെ ചെറിയ എമൗണ്ട് മാത്രമല്ലേ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് പഞ്ചായത്തിൽ നിന്ന് ചെലവഴിക്കാൻ സാധിക്കുള്ളൂ. ബാക്കിയൊക്കെ സ്പോൺസർഷിപ്പിലൂടെ ആണ് കണ്ടെത്താറ്. തോറ്റതിന്റെ ജാളിത മാറ്റിവെച്ച് ഒരു ദിവസത്തെ മാനസിക ഉല്ലാസത്തിന് കുട്ടികൾ തയ്യാറാകണമെന്ന് പ്രസിഡന്റ് സജ്ന ടീച്ചർ പറഞ്ഞു.